ഏഴോം പഞ്ചായത്തിൽ 14-ാം വാർഡിലെ വെടിയപ്പഞ്ചാൽ 39-ാം നമ്പർ അങ്കണവാടിയിലെ കുട്ടിക്ക് തലക്ക് മുറിവേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അങ്കണവാടിയിൽ വെച്ച് കളിക്കുന്നതിനിടെ വാതിൽപ്പടിയിൽ തട്ടി കുട്ടിയുടെ തലക്ക് പിൻവശത്തായി മുറിവേൽക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കളിക്കുന്നതിനിടെ കുട്ടിക്ക് വീണ പരിക്കേറ്റത്. അങ്കണവാടി വർക്കറായ ടി വി കാർത്യായനിയും ആയിയായ എൻ നളിനിയും ചേർന്ന് മരുന്ന് വെച്ചുകൊടുത്തു. ശേഷം 3 മണിയോടെ കുട്ടിയുടെ ബന്ധുവെന്ന് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. രാത്രിയോടെ കുട്ടിക്ക് പനിയുണ്ടാവുകയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റ വിവരം ബന്ധുക്കളെ യഥാസമയം അറിയിച്ചില്ലെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഞാൻ ഇന്നലെ 3:30 ഞാൻ കൂട്ടാൻ വേണ്ടി പോന്നു കുഞ്ഞിന അംഗൻവാടിയിൽ. അപ്പം അന്നേരം എന്നോട് ടീച്ചറല്ല പറയുന്നു, ടീച്ചർ അന്നേരം ഫോൺ ചെയ്യായിരുന്നു. ആയാന്ന് എന്നോട് കാര്യം പറയുന്നു, ഇങ്ങനെ കുഞ്ഞിന ചെറുങ്ങനെ ഒന്ന് മുട്ടി വാതിലിന് മുട്ടീന് തല, ചെറുതായിട്ടേ ഉള്ളൂ എന്നോട് പറഞ്ഞത്. ചെറുതായിട്ടൊരു ഇത് ചോരയൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ മരുന്ന് വെച്ച് കൊടുത്തിന്ന് പറഞ്ഞു. ഞാനിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണുന്നുണ്ടായിട്ടില്ല, ഫുള്ള് ഒരു എന്നറിയില്ല ചായപ്പൊടി പോലെ എനിക്ക് തോന്നിയത്. ഇനി അവർ വേറെ മരുന്നാണോ എന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ എനിക്ക് ചായപ്പൊടിയോ കാപ്പിപ്പൊടി അങ്ങനത്തെ എന്തൊരു സാധനം എനിക്ക് തോന്നിയത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അന്ന് ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ലേശം വെള്ളമെല്ലാം മുക്കി തുടച്ചിറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നു മുറിവ്. പിന്നെ ഏച്ചി മംഗലാപുരത്തായിരുന്നുണ്ടായിരുന്നു, ഓള് വന്ന് അതിന് ശേഷമാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആശുപത്രിയിലേക്ക്. നല്ല പനിയെല്ലാം ഉണ്ടായിരുന്നു രാത്രി, എന്നിട്ട് ഇവിടെ ഇരുവരും കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു, അവർ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ആഴത്തിൽ മുറിവുണ്ടായിന്. അപ്പോൾ അവർ പറഞ്ഞു നേരെ പരിയാരത്തേക്ക് വിട്ടു പറഞ്ഞു. അപ്പോൾ പരിയാരം പോയി അവിടെ നിന്ന് സ്കാനെല്ലാം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നിക്ക കണ്ണൂർ മിംസ് അങ്ങനെ എടുത്തേക്കെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടേക്കോ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പിന്നെ സാധാ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്, നമുക്ക് അതൊന്നും ബഡ്ജറ്റ് താങ്ങാൻ പറ്റുന്നൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ കോഴിക്കോടേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പം പനീൻ്റെ എല്ലാം മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെത് തലേൻ്റെതൊന്നും അവർ നോക്കിയിട്ടില്ല എന്ന്, ഇത്രയും നേരമായിട്ട് നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു എന്നാണ് അംഗനവാടി ജീവനക്കാർ പറയുന്നത്. കുഞ്ഞി അംഗൻവാടിയിൽ വന്ന് ഒരു 10-11 മണിയാകുമ്പോൾ വന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടിച്ച് പകുതി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞു, പകുതി കുട്ടികൾ കുടിക്കുന്നു, അവരിങ്ങനെ അപ്പോൾ ഓടിക്കളിച്ചിട്ട് ഒരു കുഞ്ഞി അകത്തേക്ക് ഇങ്ങനെ വന്നതാണ്. വന്നിട്ട് അന്നേരം ആ ഈന് മുട്ടിപ്പോയതാണ്, മുട്ടിയിട്ട് അന്നേരം കരഞ്ഞിട്ടും ആക്കിയിട്ട് കുറച്ച് സമയം കരഞ്ഞതേ ഇല്ലോ. എന്നിട്ട് ഞാനൊരു മുറിമരുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതെ കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഭക്ഷണം കഴിക്കും ഉറങ്ങും കളിക്കും എല്ലാം ചെയ്തതാണ്. എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വേണ്ടി വന്നേരം അവരെ ആൻറ്റിയോട് പറയും ചെയ്തിന് സംഭവം ഇങ്ങനെ ഉണ്ടായിനി, അതുകൊണ്ട് മരുന്ന് വെച്ചു കൊടുത്തിനി, തല കുളിപ്പിക്കണ്ട, അതിങ്ങനെ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഉണ്ടിപ്പോൾ, എന്നിട്ട് ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല, വീട്ടിൽ പോയ പിന്നെ എന്നാ പറ്റിനൊന്നും അറിയുന്നില്ല. ഒരു 10-11 മണിയാകുമ്പോൾ അന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന കുഞ്ഞിക്ക് ഇങ്ങനെ പെട്ടെന്ന് പനി വന്നിനി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് 30 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു, ഇന്ന് വരെ എനിക്ക് ഇവിടെ ഒരു അനുഭവം. എനിക്ക് എന്നല്ല, ഇപ്പോൾ ടീച്ചർ മറ്റേ ടീച്ചർ മാറി ഇപ്പോൾ പുതിയ ടീച്ചർ വന്നു, അവർക്കും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇത്രയും കൊല്ലായി ഒരു കുഞ്ഞിക്കൊരു മുറിഞ്ഞ ബന്ധം വരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടോ വൈകുന്നേരം കൂട്ടാൻ വന്നേരാ പറഞ്ഞത്, അത് പറഞ്ഞതാണ്. അന്നേരം ഒന്നും പ്രശ്നമൊന്നും കണ്ടിട്ടില്ലല്ലോ, കുഞ്ഞ് കളിക്കും ഭക്ഷണം കഴിക്കലും ചെയ്യുന്നുണ്ടല്ലോ, ഉറങ്ങുമെല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ പറയാണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.